നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിൽ വലിയൊരു മാറ്റത്തിന് തന്നെയാണ് അധികാരമേറ്റ നാൾ മുതൽ കോൺഗ്രസും സിദ്ധരാമയും ശിവകുമാറും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിമുടി എല്ലാ മേഖലയിലും ഒരു ശുദ്ധികലശം തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ട് തന്നെ പടിപടിയായി ഓരോന്നും ചെയ്തു വരികയാണ്. എല്ലാ വകുപ്പുകളിലും ഒരുപോലെയാണ് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കർണാടകത്തിൽ ഒരു രാഷ്ട്രീയ പോര് തന്നെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കർണാടകയിൽ കഴിഞ്ഞ BJP സർക്കാർ നടപ്പിലാക്കിയ മതപരിവർത്തന വിരുദ്ധ നിയമം അടക്കം BJP കൊണ്ടുവന്നിട്ടുള്ള പല നിയമങ്ങളും ഇപ്പോൾ കോൺഗ്രസ് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന കർണാടക മന്ത്രിസഭാ യോഗമാണ് ഇത്തരത്തിൽ BJP കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളെല്ലാം വീണ്ടും പുനഃപരിശോധിക്കുന്ന ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. BJP സർക്കാർ നടപ്പാക്കിയ വിവാദ നിയമങ്ങളും നയങ്ങളും ഓരോന്നായി ഒഴിവാക്കി കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ ഓരോ പടിപടിയായി മുന്നേറുകയാണ്. ഏറ്റവും ഒടുവിലായിട്ടാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം കോൺഗ്രസ് സർക്കാർ റദ്ദാക്കിയത്. ലവ് ജിഹാദ് വിരുദ്ധ നിയമം എന്ന BJP അവകാശപ്പെട്ട് നടപ്പാക്കിയ നിയമമാണിത്. BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സർക്കാരുകളുടെ മാതൃക പിന്തുടർന്നാണ് കർണാടകയിലും BJP സർക്കാർ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത്. 2022 സെപ്റ്റംബർ 21 ബോംബെ സർക്കാർ മതപരിവർത്തന നിരോധന നിയമം പാസാക്കി. അന്ന് തന്നെ കോൺഗ്രസ് ശക്തമായി എതിർത്തിരുന്നു. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ വിഭാഗം നിയമത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. നിർബന്ധിത മതമാറ്റം തടയാനാണ് നിയമമെന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് പരാതി ഉണ്ടെങ്കിൽ വിവാഹം തന്നെ റദ്ദാക്കാൻ കോടതിക്ക് അധികാരമുണ്ടെന്ന് അനുശാസിക്കുന്നതായിരുന്നു നിയമം. മതം മാറ്റിയെന്ന് രക്തബന്ധത്തിലുള്ള ആര് പരാതി നൽകിയാലും അത് പരിഗണിക്കണമെന്ന നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു. നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് തെളിഞ്ഞാൽ കർശന ശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്ന നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിമർശനം ഉയർന്നതാണ്. BJP സർക്കാരിൻ്റെ സ്കൂൾ കോളേജ് പാഠ്യ പദ്ധതികളും കോൺഗ്രസ് സർക്കാർ മാറ്റം കൊണ്ടുവന്നേക്കും. പാഠഭാഗങ്ങളിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ ഒഴിവാക്കിയതുൾപ്പെടെ നിരവധി വിവാദ തീരുമാനങ്ങൾ BJP സർക്കാർ കൈക്കൊണ്ടിരുന്നു. ആദ്യഘട്ടമായി RSS സ്ഥാപകനും ആദ്യ സർസംഘചാലകുമായ കേശവ് ബലിറാം ഹെഡ് ഗവർണറെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഹെഡ് ഗവർണറെ കുറിച്ചുള്ള പാഠങ്ങൾ ഉൾപ്പെടുത്തിയതിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തിരുന്നു. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നത് നിർബന്ധമാക്കാനും കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം, ഗോവധ നിരോധനം, മുസ്ലിം സംവരണം തുടങ്ങിയ മുൻ സർക്കാരിൻ്റെ തീരുമാനങ്ങളെ കോൺഗ്രസ് സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് കർണാടക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. കർണാടകയെ മാത്രമല്ല രാജ്യത്ത് തന്നെ ഏറെ ചർച്ച ചെയ്ത തീരുമാനമായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം. സംഭവം സുപ്രീം കോടതി വരെ എത്തി ചൂടേറിയ ചർച്ചയായി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് കർണാടകയിൽ നിലവിലുണ്ടായിരുന്ന 4% മുസ്ലിം സംവരണം റദ്ദാക്കി ലിംഗായത്ത് വൊക്കലിംഗ വിഭാഗങ്ങൾക്ക് വീതിച്ചു നൽകിയത്. ഈ തീരുമാനവും സുപ്രീം കോടതിയിലെത്തി. ഗോവധ നിരോധന നിയമത്തിൽ മാറ്റം വരുത്തുമെന്ന് കോൺഗ്രസ് സൂചന നൽകി. നിയമത്തിലെ കർശന വ്യവസ്ഥകളിൽ അയവ് വരുത്താനാണ് നീക്കം. കാളകളെ അറവശാലകളിൽ കൊണ്ടുപോയി കൊല്ലാമെങ്കിൽ എന്തുകൊണ്ട് പ്രായാധിക്യം വന്ന പശുക്കളെ കൊന്നുകൂടായെന്നും മൃഗസംരക്ഷണ മന്ത്രി K. വെങ്കടേഷ് അഭിപ്രായപ്പെട്ടിരുന്നു. പ്രായാധിക്യം വന്നോ അസുഖം വന്നോ ചത്തതിനെ പോലും സംസ്കരിക്കാൻ കർഷകർ ബുദ്ധിമുട്ടുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. 2020 BJP സർക്കാർ കൊണ്ടുവന്ന ഗോവധ നിരോധന നിയമ ഭേദഗതിയിൽ പശുക്കളെ കൊല്ലുന്നത് ക്രിമിനൽ കുറ്റമാക്കിയിരുന്നു. പശുവിനെ കൊല്ലുകയോ പശുവിറച്ചി സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നറിയാൻ പോലീസിന് വാറന്റില്ലാത്ത പരിശോധനയ്ക്ക് അനുമതി നൽകി. കുറ്റവാളിയെന്ന് കണ്ടെത്തിയാൽ തടവ് ശിക്ഷയും 5 ലക്ഷം വരെ പിഴയുൾപ്പെടെ ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്താനും ഭേദഗതി അനുമതി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും BJP കൊണ്ടുവന്നിട്ടുള്ള പല നിയമങ്ങളും പുനഃപരിശോധിക്കാനും അതിൽ ചിലതൊക്കെ എടുത്തു മാറ്റാനും കർണാടക സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്.